നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും അറിവ് പങ്കിടുന്ന കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മൊബൈൽ ട്രിക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരുന്ന ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ വരുന്ന പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഗൂഗിൾ അസിസ്റ്റ് എന്ന് പറയുന്ന സേവനമുണ്ട്. നമ്മൾ കുറേ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് തപ്പി നടക്കും, എവിടെയാണ് ആ ആപ്ലിക്കേഷൻ എന്ന്. ഇനി നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗൂഗിൾ മാമനോടൊന്ന് പറഞ്ഞാൽ മതി, ഹേ ഗൂഗിൾ ഓപ്പൺ, നമ്മൾ ഏതാ ആപ്ലിക്കേഷൻ എന്നുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഗൂഗിളിനോട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അസിസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ടാണല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹേ ഗൂഗിൾ ഓപ്പൺ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഞാനിവിടെ പറയുകയാണ് ഹേ ഗൂഗിൾ ഓപ്പൺ ഗൂഗിൾ ലെൻസ്. അപ്പോൾ അവിടെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ക്യാമറ ആണെങ്കിലും ക്യാമറ ഇതുപോലെ പറയാം. പിന്നെ ഞാനിത് ഒരു ഭാഗം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെലക്ട് ചെയ്ത ഭാഗം എല്ലാവർക്കും കോപ്പി ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ ലെൻസ് മിക്കവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കുക എന്ന് പലർക്കും അറിയില്ല. നമുക്ക് ആ കാര്യമാണ് നമ്മൾ ആ ചെറിയ ടിപ്പാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഞാനിപ്പോൾ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് എനിക്ക് ഈ കാര്യങ്ങൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, അല്ലെങ്കിൽ മെയിലിലേക്ക് കോപ്പി ചെയ്യാനോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനോ ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നമ്മളുടെ അതേ മൊബൈലിലുള്ള അതേ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് തന്നെ ഗൂഗിൾ ക്രോമിൽ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിൽ കോപ്പി ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കോപ്പി ടെക്സ്റ്റ് എന്നുള്ളതിന് തൊട്ടടുത്തായിട്ട് കോപ്പി ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലതുവശത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ മൊബൈലിന് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അതിൽ നിന്നും ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൺട്രോൾ വി ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. സാധാരണഗതിയിൽ എല്ലാവരും കോപ്പി ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വാട്സാപ്പിലോ മറ്റോ അയക്കാറാണ്. എന്നിട്ടത് വാട്സാപ്പ് വെബ് വഴി കോപ്പി ചെയ്തെടുത്തൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കുറേ വട്ടം ചുറ്റിയിട്ടാണ് കോപ്പി ചെയ്തെടുക്കുക. അതിന് പകരം നമുക്കിത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. കോപ്പി ടു കമ്പ്യൂട്ടർ എന്നുള്ളത് കൊടുക്കുമ്പോൾ നമ്മളുടെ അതേ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുള്ള സിസ്റ്റം നമുക്ക് അവിടെ കാണിക്കും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതുപോലെ ഗൂഗിൾ ക്രോമിൻ്റെ മുകളിലായിട്ട് ടെക്സ്റ്റ് കോപ്പീഡ് ഫ്രം ആ മൊബൈൽ ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. പ്രസ് കൺട്രോൾ വി ടു പേസ്റ്റ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് കൺട്രോൾ വി പ്രസ് ചെയ്യുക. കൺട്രോളും കീബോർഡിൽ കൺട്രോളും വിയും കൂടി നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അതായത് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. കൺട്രോൾ വി നമ്മളവിടെ അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളവിടെ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ആ കാര്യം മുഴുവൻ നമുക്കിവിടെ കിട്ടും. നമുക്കൊരു പേജ് വരെ വളരെ എളുപ്പത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കോപ്പി ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്യാൻ ഇത്തരത്തിലാവും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ലെൻസ് എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിങ്ങനെയാണ് മൊബൈലിന് കമ്പ്യൂട്ടറിലേക്കൊക്കെ നമുക്ക് കോപ്പി ചെയ്യുക എന്നുള്ളത് പലർക്കും അത്ര പരിചിതമല്ല. പക്ഷേ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഈ നമ്മൾ ഉണ്ടാക്കിയ കാര്യം തന്നെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പല ടീച്ചർമാരും വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലുള്ളതിനെ ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ മാറ്റുക എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറേണ്ടതാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം മലയാള മീഡിയം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഈ പ്രശ്നം ചിലപ്പോൾ നേരിട്ടേക്കാം. അപ്പോൾ നമുക്കത് അങ്ങനെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഞാനിപ്പോൾ അതേ മലയാളം ടെക്സ്റ്റ് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതിലെ ഏറ്റവും ആദ്യമുള്ള ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചെയ്ത അതേ പ്രൊസീജിയർ സെൻഡ് ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ വി പ്രസ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുണ്ടായിരുന്ന അതേ കാര്യം അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു വളരെ എളുപ്പത്തിൽ നമുക്ക് കുറേയൊക്കെ ടൈപ്പ് ചെയ്യാനുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ലെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ നമുക്ക്
മൊബൈൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാം. ഇതേ സാധനം തന്നെ സാധാരണ എല്ലാവരും ചെയ്യാറ്. നമുക്ക് നമ്മുടെ മൊബൈലിലെ മറ്റു ആപ്ലിക്കേഷനിലേക്കാണെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേസ്ബുക്കിലേക്കോ മറ്റേത് മീഡിയയിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ അയക്കാൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. മൊബൈലിലെ മെയിലിലേക്കോ മറ്റു അറ്റാച്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് കോപ്പി ടു ടെക്സ്റ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. ഇതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ലിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇതിലുള്ള കാര്യങ്ങൾ മുഴുവൻ അതുപോലെ ഗൂഗിളിലെ ആ ഒരു കിളിമൊഴി നമുക്ക് കേൾക്കാം. അപ്പോൾ അതിൽ ഗൂഗിൾ ആ ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ലിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ പ്ലേ ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു സൗകര്യം കൂടി ഇതിൽ തന്നെയുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും എടുത്ത് ഒരു GB ഒരു ഫോട്ടോ എടുത്തു വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫോട്ടോ നമ്മളെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാര്യത്തിന് നമുക്കത് എന്താണെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ നാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അത് ഏത് ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അറിയണം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിക്ചറൊന്ന് നമ്മളെടുത്തിട്ട് ഞാനൊരു പൂമ്പാറ്റയുടെ പടം ഒരു ഫോട്ടോ എടുത്തു. ഈ പൂമ്പാറ്റയുടെ പേര് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇതൊക്കെ അറിയണമെന്ന് വിചാരിക്കുക. നമ്മൾ എടുത്ത ഇമേജ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൊബൈലിൽ ഇത് സെൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. മൊബൈലുകളിൽ ഡിപ്പെൻസ് ആണ്, ഓരോ മൊബൈലിലെയും ഫംഗ്ഷൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ MI ഫോണിലാണെങ്കിൽ നമുക്ക് സെൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഗൂഗിൾ ലെൻസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലെൻസ് എന്ന് പറയുന്ന അതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഗൂഗിൾ ലെൻസിൽ നമ്മുടെ ഫോട്ടോ ഓപ്പണായിട്ട് വരും, പിക്ചർ ഓപ്പണായിട്ട് വരും. ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെറ്റിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയ നാമം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു പൂമ്പാറ്റയുടെ ഉദാഹരണം എടുത്തെന്ന് മാത്രം, നമുക്ക് ഏത് ചിത്രവും നമുക്കിതുപോലെ സ്കാൻ ചെയ്തെടുത്ത് ആ ചിത്രത്തിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ചിത്രത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യുന്നതിനും നമുക്ക് ഗൂഗിൾ ലെൻസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊന്ന് പ്രയോജനപ്പെടുത്തുക. നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാവരും നമുക്ക് ചിലപ്പോൾ ഫോൺ നമ്പറുകളൊക്കെ എഴുതിത്തരും. ഫോൺ നമ്പറുകളൊക്കെ എഴുതിത്തരുമ്പോൾ ചിലപ്പോൾ പേപ്പറിലൊക്കെ എഴുതിത്തരും. അപ്പോൾ അങ്ങനെയുള്ള ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ബോർഡിൻ്റെ മുകളിലൊരു ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ടൈപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇത്ര 10 നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യണ്ടേ. നമുക്ക് പൊതുവേ നമ്മൾ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് ഇത്ര ടൈപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ആ നമ്പർ ഒന്ന് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ടൊന്ന് സ്കാൻ ചെയ്യുക. അതിൻ്റെ അടിയിൽ ആഡ് ടു കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വളരെ എളുപ്പമാണ്. ആഡ് ടു കോൺടാക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ കോൺടാക്റ്റിലേക്ക് ഈ നമ്പർ അങ്ങ് സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളിപ്പോൾ പേപ്പറിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള ഫോൺ നമ്പറോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കോൺടാക്റ്റ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ആഡ് ടു കോൺടാക്റ്റ് എന്നുള്ളത് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ന്യൂ കോൺടാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് കോൺടാക്റ്റ് ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ വരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഇനി ഇതേ നമ്പറിലേക്ക് ഫോൺ വിളിക്കാനോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനോ ഒക്കെയുള്ള ഓപ്ഷൻ അതിൻ്റെ തന്നെ ഉണ്ട്, ആദ്യം തന്നെ ഉണ്ട്. നമ്മൾ കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ മറ്റൊരു ഉദാഹരണത്തിന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ നമ്പറിലേക്ക് തന്നെ നമുക്ക് ഫോൺ വിളിക്കാനുള്ളത് ഓപ്ഷനാണ്. ആദ്യം കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെയുണ്ട്, അതുപോലെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും അവിടെ തന്നെയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും നമുക്ക് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടുക എന്ന് വിചാരിക്കുക. അതിൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഉണ്ടാവും, അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കാനോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളിതൊക്കെ മെയിൽ ID നമുക്ക് മുഴുവൻ ടൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണല്ലോ. നമുക്ക് അത്രയൊക്കെ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കുറച്ച് മടി ശീലിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴിയാണ് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കതൊക്കെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഫോൺ നമ്പർ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഫോൺ നമ്പറിൻ്റെ ഭാഗത്തൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക, ആഡ് ടു കോൺടാക്റ്റ് കൊടുക്കുക. വിളിക്കണമെങ്കിൽ അവരെ വിളിക്കണമെങ്കിൽ
അതിൽ കോളിനുള്ള ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിക്കാം. ഇനി മെയിൽ ഐ ഡി ആണെങ്കിലോ, മെയിൽ ഐ ഡി നമുക്ക് അവർക്കൊരു മെയിൽ അയക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ മെയിൽ ഐ ഡീൻ്റെ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാം. ആ ഇമെയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലെ മെയിൽ സെർവർ ഏതാണ്, ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിലേക്ക് പോയി അതുവഴി നമുക്ക് അവർക്ക് മെയിൽ അയക്കാം. ഇനി കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കണമെങ്കിൽ അത് ചെയ്യാം. നെറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിൽ, ഈ കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതേ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആ സൈറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോയയുടെ മൈക്കിൻ്റെ പുറകിലുള്ളൊരു ബാർ കോഡാണിത്. അപ്പോൾ ബാർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിൾ ലെൻസ് ഒന്ന് നമ്മൾ അവിടെ കൊടുക്കുമ്പോഴേക്കും തന്നെ ആ ഭാഗം സെലക്ട് ആയിട്ട് വരും. അത് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. നമ്മൾ ബാക്കി സ്കാനറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാണിച്ച് വീണ്ടും നമ്മൾ ഗോറ്റ് വെബ്സൈറ്റ് എന്നുള്ള കൊടുക്കേണ്ടി വരും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ നെറ്റിലേക്ക് അതിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് പോകും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ കുഞ്ഞറിവ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കുഞ്ഞറിവുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.